നഗരം മഞ്ഞു ചൊരിഞ്ഞിട്ടും മനസ്സിൽ കനലുകൾ എരിയും ഇടവം മാറി പെയ്തിട്ടും അണയാതാണിപ്പടരും ജ്വാലയാ ചൊരിഞ്ഞിട്ടും മനസ്സിൽ കനലുകൾ എരിയുന്നു. എന്നാ കേട്ടോ, അതൊക്കെ ഞാൻ അനാഥാലയത്തിന് കൊടുക്കും. അമ്മച്ചിക്ക് 10 രൂപ പോലും ഞാൻ തരത്തില്ല. ഞാൻ കാശുണ്ടാക്കിയപ്പോഴൊക്കെ മഹാപാപം ചെയ്യല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് സ്വയം തന്നിട്ടില്ലല്ലോ. അങ്ങനെ മഹാപാപം ചെയ്തുണ്ടാക്കിയ കാശുകൊണ്ട് അമ്മച്ചി ജീവിക്കണ്ട. ശരി, വേണ്ട. പക്ഷേ എന്റെ കുഞ്ഞുമോനെ ഞാൻ വളർത്തും. അവൻ അനാഥാലയത്തിൽ ഏൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പ്രസവിച്ചത് ഞാനാണെങ്കിൽ എന്റെ മകനെ എവിടെ വളർത്തണം തീരുമാനിക്കാൻ എനിക്കറിയാം. വലിയ IPSകാരുടെ ഭർത്താവല്ലേ എന്റെ മകന്റെ അപ്പൻ. ആ അപ്പൻ മകൻ മൂക്കിന് മുന്നിൽ അനാഥാലയത്തിൽ വളരുന്ന കാണട്ടെ, എന്നിട്ട് കണ്ട് സന്തോഷിക്കട്ടെ. എന്റെ മോനെ, ടീന ഇപ്പോ ഫാദർ ബെനഡിക്റ്റിന്റെ സംരക്ഷണത്തില. പാവം അച്ഛൻ, അങ്ങേര് കുടുങ്ങിയ ലക്ഷണാ. റിച്ചിയെ കിട്ടാതെ അവൾ അച്ഛനെ വിട്ടു പോകത്തില്ല, ഇല്ലെങ്കിൽ പിന്നെയും നീരേട്ടിലേക്ക് തന്നെ കയറി ചെല്ലുമെന്ന്. ഓ, എന്നാ വേണമെങ്കിലും നടക്കട്ടെ, ആ മരണം അങ്ങ് ഒഴിഞ്ഞു പോയല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇത്രയൊക്കെ പരീക്ഷിച്ചതിന് കർത്താവ് അങ്ങനെ ഒരു കരുണ കാട്ടി. ഞാൻ പണ്ടത്തെ അവസ്ഥയെ തന്നെ ആയിരുന്നെങ്കിൽ ആരാന്റെ കൊച്ചിനെയും കൊണ്ട് ഈ തറവാട് പരിക്കത്തില്ലായിരുന്നു. അവള് ഏതോ ഒരുത്തന്റെ കൊച്ചിനെ എന്റെ മോൻ മടിയിലിരുത്തി ലാളിച്ചേനെ. ആ ദുരന്തം ഒഴിവായി കിട്ടിയത് തന്നെ മഹാഭാഗ്യം. എന്നാ ഭാഗ്യാ ചേട്ടതി? ഓ, ആ പെണ്ണ് ഒഴിഞ്ഞു പോയതിനെ കുറിച്ച് പറയുമായിരുന്നു ഞാൻ. എല്ലാത്തിനും നീ ആൻഡ്രൂസെ കാരണക്കാരൻ. ദൈവദൂതനെ പോലെ നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം മണ്ണിനടിയിലായേനെ. ഇല്ല ചേട്ടതി, എല്ലാം ചേട്ടത്തിയുടെ മനസ്സിന്റെ നന്മ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമാ. അത് ഇച്ചായനും അറിയാം. അതല്ലേ ചേട്ടത്തിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇച്ചായൻ എന്നെ വിളിച്ചു വരുത്തിയത്? ചേട്ടത്തിക്ക് വേണ്ടി മാത്രം. അല്ലെങ്കിൽ നാട് കണ്ടിട്ട് വർഷങ്ങളായ ഞാൻ ഇങ്ങനെ ഇവിടെ എത്തുമോ? അതൊക്കെ പോട്ടെ. ആ, ടീനയും ബോബനുമായിട്ടുള്ള ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഫാദർ ബെനഡിക്റ്റ് ഇടപെട്ടത് കൊണ്ട് ടീനയും കൂടെ ഒപ്പിട്ട ജോയിന്റ് പെറ്റീഷൻ ആക്കാൻ പറ്റി. പള്ളിയിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലാതെ ബന്ധം ഒഴിഞ്ഞു കിട്ടിയേക്കും. അതൊന്ന് ഒഴിഞ്ഞു കിട്ടിയിട്ട് വേണം എന്റെ മോന് നല്ലൊരു ബന്ധം ആലോചിക്കാൻ. ഇതുവരെ എന്റെ മോൻ ഒരു സന്തോഷവും അറിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും കുടുംബത്തിൽ അടങ്ങി കഴിയുന്ന ഒരു പെണ്ണിനെ കെട്ടണമെന്നാ എന്റെ പ്രാർത്ഥന.
ചെറുതി, ബോബൻ ടീനയ്ക്ക് എഴുതി കൊടുത്ത കമ്പനികൾ ഇപ്പോഴും അവളുടെ കയ്യിലാ. അത് തിരിച്ചു കിട്ടും മുമ്പ് ബോബൻ കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ നിയമപ്രശ്നങ്ങൾ വല്ലതും വന്നു പോയിട്ട്, അതുകൊണ്ട് കല്യാണത്തിന് ധൃതി കൂട്ടണ്ട. ഇച്ചായം കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആ കമ്പനികൾ ആദ്യം തിരിച്ചു പിടിക്കണം. ഒക്കെ നിന്റെ ഇഷ്ടത്തിന് വിടുവാ. ഞാൻ കുടുംബത്തിന് നല്ലത് എന്നതാന്ന് വെച്ചാ അത് നീ അങ്ങ് ചെയ്തേച്ചാ മതി. കമ്പനി തിരിച്ചു പിടിച്ച് ഇച്ചായനെ ചേർത്തിയെ ഒരുമിപ്പിച്ചിട്ട് വേണം എനിക്ക് പ്രായച്ചിത്തങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ. എന്നതാ ആൻഡ്രൂസേ നിന്റെ ഈ പ്രായച്ചിത്തം? പലതവണയായി നീ അത് പറയുന്നു. ചേട്ടതി, അതിനർത്ഥം പറഞ്ഞാൽ ചേട്ടതിക്ക് മനസ്സിലാവത്തില്ല. ചെയ്യുമ്പോ അതിന്റെ ഫലം കിട്ടുന്നവർക്കും ചെയ്യുന്നവർക്കും മാത്രമേ അതറിയൂ. അവരെ അതറിയാൻ പാടുള്ളൂ. ചേട്ടതി സമാധാനമായിട്ട് മരുന്ന് കഴിച്ച് വിശ്രമിക്ക. മോനെ, നിനക്കും അച്ചായനും വേണ്ടി ഞാൻ വെട്ടുകാട്ട് പള്ളിയിലേക്ക് ഒരു വെള്ളിക്കുരിശ് നേർന്നിട്ടുണ്ട്. അയ്യോ വേണ്ട വേണ്ട ചേട്ടതി, ഈ ആൻഡ്രൂസിന് വേണ്ടി ആരും നേർച്ചയും വഴിപാടും ഒന്നും കഴിക്കരുത്. എന്റെ വഴി വേറെ, പ്രായച്ചിത്തത്തിന്റെ വഴി. അപ്പാപ്പനീടെയായി ഒറ്റയ്ക്ക് നിപ്പും ആലോചനയൊക്കെ കൂടുതലാ. എനിക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും. എന്നെ കുറിച്ച് ഓർത്തല്ല, എന്റെ കുഞ്ഞുമക്കളെ കുറിച്ച് ഓർത്ത്. അപ്പാപ്പൻ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കുന്നതിന്റെ കാര്യം എനിക്കറിയാം. നന്ദിനെ കൊച്ചമ്മ ഓർത്തല്ലേ? അപ്പാപ്പ, ഇനി പ്രേതം ഉണ്ടെന്ന് തന്നെ വെക്ക. അതിന് പ്രതികാരം തോന്നണമെങ്കിൽ അത് ആരോടായിരിക്കും? അനന്തം മുതലാളിയെ കൊന്ന ഫിലിപ്പോസിനോട്. പ്രേതം പോയി ആ ഫിലിപ്പോസിനെ നേരിടട്ടെ. അതൊന്നുമല്ല കാര്യം. നന്ദിയുടെ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അതിന് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരു ബ്രാഹ്മണനെ കണ്ടെത്തണം. ഞാനൊരു കാര്യം പറഞ്ഞ അപ്പം ദേഷ്യപ്പെടരുത്. ഇതൊക്കെ വയസ്സായവർക്ക് തോന്നുന്ന ഓരോ മായ കാഴ്ചകളാ. പ്രായമാവുമ്പോൾ മനസ്സിന്റെ ബലം കുറയും. അപ്പൊ പണ്ടത്തെ ഓരോ വിശ്വാസങ്ങള് പാമ്പിനെ പോലെ മനസ്സിൽ എഴിഞ്ഞു വന്ന് പത്തി വിടർത്തി ആടാൻ തുടങ്ങും. അല്ലാതെ നന്ദിനി കൊച്ചമ്മയുടെ പ്രേതമൊന്നും തീരേറ്റ് തറവാട്ടിൽ ഉണ്ടാവില്ല പാപ്പ. നീയും സെലീനെ പോലെ സംസാരിച്ചു തുടങ്ങിയോ? വേണ്ട കുട്ടി, ഇതൊന്നും അപ്പാപ്പന്റെ മനസ്സിന്റെ വെറും തോന്നലുകളല്ല. ഇതിലൊക്കെ സത്യമുണ്ട്. നന്ദിനി ഒരു സത്യമായിരുന്നില്ലേ? അവള് തീപ്പൊള്ളലേറ്റ് മരിച്ചതും സത്യമായിരുന്നില്ലേ? എങ്കിൽ അപ്പാപ്പനൊരു കാര്യം ചെയ്യ. നന്ദിനി കൊച്ചമ്മയുടെ പ്രേതം അപ്പാപ്പന്റെ സ്വപ്നത്തിൽ വരുമ്പോ ഒന്ന് പറയണം, എന്റെ അടുത്തേക്ക് ഒന്ന് വരാൻ. എനിക്ക് നേരിട്ട് പ്രേതത്തോട് ചിലതൊക്കെ പറയാനുണ്ട്. കളിതഭാഷ വേണ്ട. എല്ലാ ജാതി മതസ്ഥരും മരിച്ചവർക്ക് വേണ്ടി ബലികർമ്മങ്ങൾ നടത്തുന്നില്ലേ? അതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് കരുതി തള്ളിക്കളയാൻ ഈ അപ്പാപ്പന് പറ്റത്തില്ല. വേറൊരു സത്യം കൂടി ഇത് കേട്ടു. നന്ദിനി പൊള്ളലേറ്റ് മരിച്ചിട്ട് 16 വർഷം തികയുന്ന ദിവസം വരാൻ പോവുക. 16 എന്ന അക്കത്തിനും മരണത്തിനും തമ്മിൽ ബന്ധമുണ്ട്. 16 വർഷം, 16 അടിയന്തരം. ആത്മാവിൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത് ആ അടിയന്തരം നടക്കുമ്പോഴാണ്. നരകത്തിന് മുന്നിലെ വൈതരണി നദി കടന്ന് പരലോകത്തേക്കുള്ള യാത്ര. പക്ഷേ നന്ദിനിയുടെ കാര്യത്തിൽ അതുണ്ടായില്ല. അതുമൂലം ഇനി എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാവുക. അമ്മ മരിക്കുമ്പോ 7 വയസ്സുള്ള കുട്ടിയല്ലേ അമ്മേ ഞാൻ. മരണാനന്തര ക്രിയകളെ കുറിച്ച് ഒരു 7 വയസ്സായിരിക്കും എന്തറിയാം. 16 വർഷം മുമ്പ് അമ്മ ഗതി കിട്ടാതെ അലഞ്ഞത് ഞാൻ കാരണാണോ? ഞാൻ ബലികർമ്മങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണോ? ആരും എന്നോട് പറഞ്ഞില്ല അമ്മ. Oh.
ഈശോ മശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നാ കുഞ്ഞ്, ഇന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ചല്ലോ. അച്ഛൻ്റെ ഉപദേശങ്ങൾ എൻ്റെ അകക്കണ്ണ് തുറപ്പിച്ചു. സ്വയം മനസ്സിനകത്തേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ എത്ര വലിയ തെറ്റുകാരിയാണെന്ന് എനിക്ക് മനസ്സിലായത്. എത്ര പ്രായശ്ചിത്തം ചെയ്താലും എൻ്റെ തെറ്റുകൾക്ക് പരിഹാരം ആവില്ല അച്ചോ. അവനവൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നത് തന്നെ ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ് മകൾ. നീ ഒരു പുരുഷനെ സ്നേഹിച്ചു, അയാളിൽ നിന്നും ഒരു പുത്രൻ നിനക്ക് ജനിച്ചു, നീ ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നു. ഇതൊന്നും കർത്താവിൻ്റെ മുന്നിൽ തെറ്റല്ല കുട്ടി. സമൂഹ നിയമങ്ങളുടെ മുന്നിലെ ഇതൊക്കെ തെറ്റാവുന്നുള്ളൂ. അതുകൊണ്ട് മനസ്സിൽ നിന്നും സങ്കടങ്ങൾ അകറ്റി പ്രാർത്ഥനയിലേക്ക് തിരിയ. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞോ. ഇനിയുള്ള കാലം ധ്യാന കേന്ദ്രത്തിൽ കഴിയാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുഞ്ഞേ, അതിനു മാത്രം തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല. നിന്റെ മകന് സ്നേഹവും വാത്സല്യവും കൊടുത്ത് അവനെ വളർത്താനുള്ള ചുമതല നിനക്കുണ്ട്. ഇല്ല അച്ചോ, അവനെ ഞാൻ അച്ഛൻ്റെ അനാഥാലയത്തിൽ ഏൽപ്പിക്കുക. എൻ്റെ സമ്പാദ്യം മുഴുവൻ അനാഥാലയത്തിനും പള്ളിക്കും വേണ്ടി ഞാൻ എഴുതി വെക്കും. കുഞ്ഞേ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞോ. ഒരു മാസം എൻ്റെ കുഞ്ഞിനെ മുലയോട്ടു എന്ന് ഇപ്പോൾ കർത്താവിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു മാസം കഴിഞ്ഞ വേറെ ഒരു പേര് സ്വീകരിച്ച് ധ്യാന കേന്ദ്രത്തിൽ അന്തേവാസിനിയാവും ഞാൻ. ആതൊരു സേവനമാണ് അച്ചോ എൻ്റെ വഴി. ആ വഴി നടന്നാലേ എൻ്റെ പാപങ്ങളുടെ കറ മാഞ്ഞു പോവും. ഇതെങ്ങനെ അവർക്ക് ചെയ്യാൻ നോക്കും ഫാദർ? ആരുമില്ലാത്ത കുഞ്ഞുങ്ങളല്ലേ അനാഥാലയത്തിൽ എടുക്കൂ. തീനയുടെ കുഞ്ഞിന് വലിയമച്ചില്ലേ? അപ്പനും ഉണ്ടല്ലോ. എന്നിട്ട് എന്നാ കാര്യമാ? ഏട്ടിലെ പശു പുല്ലു തിന്നുകയില്ലെന്ന് പറഞ്ഞ കൂട്ട് പേരിനെല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ല. സ്വത്തുക്കൾ മുഴുവനും പള്ളിക്കും അനാഥാലയത്തിനും എഴുതി വെക്കാനാ ടീനയുടെ തീരുമാനം. ചില്ലി കാശു പോലും സ്വന്തം അമ്മച്ചിക്ക് മാറ്റിവെച്ചിട്ടില്ല. പിന്നെ അവരെങ്ങനെ കുഞ്ഞിനെ വളർത്തും? അപ്പനില്ലാത്ത കുഞ്ഞ് അനാഥാലയത്തിൽ, ഇതാണ് ടീനയുടെ തീരുമാനം. വെറും തീരുമാനമല്ല, എല്ലാം ഉറപ്പിച്ചിരിക്കുക കുട്ടി. കർത്താവേ, ഇതെന്തൊരു കാലം! ജീവിതകാലം മൊത്തം ധ്യാന കേന്ദ്രത്തിൽ അങ്ങനെ ഒരാൾക്ക് കഴിയാൻ പറ്റുമോ ഫാദർ? മനസ്സ് വെച്ചാൽ മനുഷ്യന് എന്താ സാധിക്കാൻ പറ്റാത്തത്? നിന്നെപ്പോലെ തന്നെ അവളും ഒരു ഊരാ കൊടുക്കലല്ലേ. അപ്പനില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് സമൂഹത്തിൽ ആ കുട്ടിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അച്ഛോ, ഞാൻ എനിക്കറിയാം എൻ്റെ ചോര തന്നെയാണ് ആ കുഞ്ഞെന്ന്. അവരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഉപേക്ഷിച്ചത് ടീനയെ മാത്രം. അതെങ്ങനെ പറ്റും റിച്ചാർഡ്? കൊച്ചിനെ വേണം, കൊച്ചിൻ്റെ അമ്മച്ചിയെ വേണ്ട. അതിന് സമൂഹത്തിൻ്റെ അംഗീകാരം കിട്ടത്തില്ല. റിച്ചാർഡെ, നിന്റെ മനസ്സ് ശരിക്കും എന്നാ ഉള്ളത്? തുറന്നു പറ. അത് സെലീനെ എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യച്ചോ. ഇത്രയൊക്കെ അപമാനം ഞാൻ അവൾക്ക് വരുത്തി വെച്ചിട്ടും എന്നെ കൈവടിയാൻ തയ്യാറാവാത്ത മനസ്സാണ് അവളുടേത്. അവൾ നല്ലവളാ, പക്ഷെ എൻ്റെ മോൻ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല അച്ചോ. കക്ഷത്തിലുള്ളത് വീഴാനും പാടില്ല, ഉത്തരത്തിരിക്കുന്ന എടുക്കുകയും വേണം അല്ലേ? നടക്കത്തില്ല റിച്ചാർഡെ, ഏതെങ്കിലും ഒന്ന് കളഞ്ഞേ പറ്റൂ. ആ, ടീനയുടെ തീരുമാനം നടക്കട്ടെ. തൻ്റെ കുഞ്ഞ് അനാഥാലയത്തിൽ തന്നെ വളരട്ടെ. വേറൊരു പോംവഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഫാദർ ബെനഡിക്റ്റ് എന്തിനാണ് വിളിപ്പിച്ചത്? ടീന എടുത്ത തീരുമാനം പറയാനാണ് വിളിപ്പിച്ചത്. ഞാൻ അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കത്തില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അവളെ പണം മുഴുവൻ അനാഥാലയത്തിന് കൊടുത്ത് അവിടെ ധ്യാന കേന്ദ്രത്തിൽ സ്ഥിരം അന്തേവാസിനിയാവാൻ പോകുന്നു. കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാൻ പോകുന്നു. എന്താ റിച്ചി, അവളോട് റിച്ച് ചെയ്തത് തെറ്റാണെന്നും അവളോടൊപ്പം പോയി ജീവിക്കണമെന്നും ഇപ്പൊ റിച്ചിക്ക് തോന്നുന്നുണ്ടോ? നോ, നെവർ. അവളുമാരുടെ ജീവിതം എനിക്ക് ഓർക്കാൻ പോലും വയ്യ സെല്ലിന. അതല്ല എന്റെ പ്രശ്നം. പിന്നെ ആ കുഞ്ഞ് അല്ലേ? ആ കുഞ്ഞ് റിച്ചിയുടേതാണെന്നതിന് എന്താ തെളിവ്, എന്താ ഒരു ഉറപ്പ്? റിച്ചിയെ കുരുക്കിടാൻ വേണ്ടി ടീന കള്ളം പറഞ്ഞതാണെങ്കിലോ? ബോബൻ താലി കെട്ടി 10 മാസത്തിലല്ലേ അവൾ പ്രസവിച്ചത്? ആ കുഞ്ഞ് ബോബന്റെ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ? പക്ഷേ
സെലീന, ഒരമ്മ സ്വന്തം കുഞ്ഞിന്റെ കാര്യത്തിൽ അപ്പനെ മാറ്റി പറയോ? അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. അവൾക്കൊരു പ്രത്യേക തരം ക്രിമിനൽ മൈൻഡ്. അപ്രതീക്ഷിതമായി അവിചാരിതമായി കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള അസാമാന്യമായ ശക്തിയുണ്ട് അവൾക്ക്. അവളുടെ പിടിയിൽപ്പെട്ടാൽ പിന്നെ ആരും രക്ഷപ്പെടില്ല. സെലീന, ഞാൻ എന്തിനാണ് നീ പറയുന്നത്? അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കല്ലേ. നമ്മൾ ഒരുമിച്ചൊരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് എന്ത് സംഭവിച്ചാലും ഇനി റിച്ചിയുടെ കുഞ്ഞിനെയാണ് അവൾ പ്രസവിച്ചതെങ്കിൽ പോലും ഞാൻ റിച്ചി അവൾക്ക് വിട്ടുകൊടുക്കില്ല. അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. എന്നതാ മോളെ, ആണുങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണല്ലോ എന്ന് ആലോചിച്ചിരിച്ചു പോയതാ. പള്ളിയിലെ അച്ഛനാണെങ്കിൽ ഈസി ആയിട്ട് പറ്റിക്കാം. നീ അച്ഛനെ വല്ലോ പറഞ്ഞു പറ്റിച്ചോ? ഏയ്, ടീന എന്നതെങ്കിലും പറയുമ്പോ പറ്റിക്കാൻ വേണ്ടി പറയാണെന്നേ വല്ലോർക്കും തോന്നും. ഒക്കെ സത്യം, നെഞ്ചിന്ന് പറിച്ചെടുത്ത് മുന്നി വെക്കുന്ന സത്യം. നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, സത്യം പറ. നിനക്ക് വേണ്ടി ഒത്തിരി സഹായം ചെയ്ത് അച്ഛനെ പറ്റിച്ച ദേ കർത്താവ് പൊറുക്കത്തില്ല കേട്ടോ. പിന്നെ കർത്താവ് എന്റെ കൂടെ അമ്മച്ചി. ഒത്തിരി അധ്വാനിക്കുന്നവളും ഭാരം ചുമക്കുന്നവളായി ടീന. പിന്നെ ടീനയുടെ വഴികൾ പലതാ, അത് കൂടെ കൂടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത്രയും നാൾ തെറ്റിന്റെ വഴി, ഇപ്പൊ പശ്ചാത്താപത്തിന്റെ വഴി. ഞാൻ പാപിയാണച്ചോ, പശ്ചാത്താപത്തിന്റെ വഴിയിലൂടെ നടന്ന് എന്റെ പാപങ്ങൾ എനിക്ക് കഴുകിക്കളയണം എന്നൊക്കെ പറഞ്ഞ ഏതച്ഛന്റെ മനസ്സ് അലിയാത്തത്? എന്റെ വ്യാകുല മാതാവേ, ഇങ്ങനെ ഒരു സന്തതി നീ എന്നാത്തിന് എന്റെ വയറ്റിൽ തന്നെ. അതാ ഞാനും ആലോചിക്കുന്നെ, ഞാൻ എന്നാത്തിന ജനിച്ചേ? പറ എന്റെ വ്യാകുല മാതാവേ, എന്റെ കുഞ്ഞ് എന്നാത്തിന ജനിച്ചേ? ഇതാരുടെ കുഞ്ഞാ? റിച്ചിയുടെ കുഞ്ഞോ അതോ ബോബന്റെ കുഞ്ഞോ? മോളെ, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. അതെ, ചിലർക്കൊക്കെ ഭ്രാന്ത് പിടിക്കും. എന്റെ കൊച്ചിന്റെ അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഫാദർ ബെനഡിക്ട് എനിക്ക് വാക്ക് തന്നതാ, അത് നടന്നില്ല എങ്കിൽ ഫാദർ ബെനഡിക്ട് ഈ കുരുക്കിൽ കുരുങ്ങും. അതാ ഞാൻ പറഞ്ഞേ, കർത്താവായിട്ട ഫാദറിനെ എനിക്കുണ്ട് തന്നത് ഈ യുദ്ധത്തിൽ എന്നെ സഹായിക്കാൻ. അതെ, ടീനയുടെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. നിരപരാധിയായ ഫാദർ ബെനഡിക്ട് പോലും ടീനയുടെ ഒരു കരു മാത്രമായി മാറി. റിച്ചിയാകട്ടെ ടീനയുടെ നിരാളിപ്പിടുത്തത്തിൽ പിടയുന്നു. എന്താണ് ടീനയുടെ ലക്ഷ്യം? ആ പെൺകുട്ടിക്കുമില്ലേ ഒരു മനസാക്ഷി? അവളുടെ മനസ്സിലുമില്ലേ നന്മ? നാളെ രാത്രി 7:30 യാത്ത ജ്വാലയായി മനസ്സിലില്ലേ അഴലിൻ്റെ മുകിലുകൾ തെയ്യുമ്പോഴും നെഞ്ചിൽ എരിയുന്ന സ്നേഹത്തിൻ ജ്വാലയായി അരികിലില്ല.